Hi dear friends, I am Justin Sir. From today onwards, we will learn the next chapter in Hindi named Hatasha Se Ek Vyakti Bhag Gaya Tha. Man can fly in the sky like a bird and swim in the water like a fish, but he is unaware the miseries and sorrows of a person in front of him. मानव आकाश में उड़ते पक्षी के समान उठ सकते हैं और सागर में लहते लहलहाते मछलियों के समान तैर कर सकते हैं, लेकिन अपने सामने खड़े व्यक्ति के मुंह से या व्यक्ति के मन से कोई शंका है या दर्द भरी अवस्था है, वो जानने में असमर्थ रहता है. नाउ आई एम गिविंग यू ए क्वेश्चन. How many types of friendships are there? Etra tarathilulla sauhrudangal undu? Sauhrudangal etra tarathilundu? Close friends, good friends, intimate friends, inseparable companions. Ingane pala tarathilulla sauhrudangal undu. Ennal enikku ningalodu parayanullathu, who is a real friend? I believe that a real friend who knows all about you and still loves you. നിന്നെ കുറിച്ചുള്ളതെല്ലാം അറിഞ്ഞിട്ടും വീണ്ടും നിന്നെ സ്നേഹിക്കുന്നത് ആരാണോ അതാണ് യഥാർത്ഥ സുഹൃത്തം. നിന്നെ കുറിച്ചുള്ളതെല്ലാം അറിയുക. അറിവ് എന്ന് പറഞ്ഞാൽ എന്താ? ജാൻനാ സെ ആ ക്യാ സംശയ. ഉദാഹരണത്തിന് പൃഥ്വിരാജ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പൃഥ്വിരാജിനെ അറിയാമോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അറിയാം. ആരാണ് പൃഥ്വിരാജ്? പൃഥ്വിരാജ് കെ ബാരെ മേ തരഹ തരഹ കെ ജാൻകാരി ഹം അവശ്യ പ്രാപ്ത ലേതേ. പൃഥ്വിരാജ് ഏക് ആക്ടർ ഹേ. ഉസ്കെ പിതാ ആക്ടർ, മാതാ ആക്ട്രസ്. പാരിവാരിക് സംബന്ധി കാര്യ കെ ബാരെ മേ ഹം ജാൻകാരി പ്രാപ്ത ലേതേ. പൃഥ്വിരാജിനെ കുറിച്ചും അയാളുടെ കുടുംബ പശ്ചാത്തലത്തെ കുറിച്ചും അയാളുടെ കഴിവുകളെ കുറിച്ചും ഒക്കെ നമുക്കറിയാം. ഇതൊക്കെ കേവലം ബാഹ്യമായ അറിവുകൾ മാത്രം. ഏക് വ്യക്തിക്കെ ബാരേമേ ജാൻകാരി പ്രാപ്ത് ലേനേ കേ ലിയേ ഉസ്കെ ദർദ് കെ ബാരേമേ ഉസ്കെ നിരാശക്കെ ബാരേമേ ജാൻനാ ആവശ്യക ഹേ. ഏക് വ്യക്തിക്കെ ജാൻകാരി മിൽനേ കേ ലിയേ ഉസ്കെ നാം പതാ പാരിവാരിക് സംബന്ധ സബ്കി ജാൻകാരി നാ ഹോനി ചാഹിയേ. लेकिन उसका दिल की दर्द भरी अवस्था जिसने समझता है वही जानकारी लेता है. इसका पूर्ण रूप दिखाने वाली एक सुंदर कविता है हताशा से एक व्यक्ति बैठ गया. एक कविता श्री विनोद कुमार शुक्ल से लिखी गई सुंदर कविता. यहां हम पहले एक कविता पढ़े और बाद में इस कविता से संबंध में श्री नरेश सक्सेना से लिखी गई एक टिप्पणी है वो भी पढ़ें. सभी अपना पुस्तक खोलिए. हम पहले यह कविता का आशय समझें. പത്താം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും ഹിന്ദി പാഠപുസ്തകത്തിലെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിനോദ് കുമാർ ശുക്ല എഴുതിയ हताशा से एक व्यक्ति बैठ गया था എന്ന കവിതയെ കുറിച്ച് നരേഷ് സക്സേന എഴുതിയ വിശകലനമാണ്. हताशा से एक व्यक्ति बैठ गया था. ആദ്യം കവിത പരിചയപ്പെടാം. हताशा से एक व्यक्ति बैठ गया था. നിരാശയോടെ ഒരു വ്യക്തി ഇരിപ്പുണ്ടായിരുന്നു. വ്യക്തി കോ മേ നഹീ ജാൻതാ ഥാ. ആ വ്യക്തിയെ എനിക്ക് അറിയില്ലായിരുന്നു. ഹതാശ കോ ജാൻതാ ഥാ. എന്നാൽ ആ വ്യക്തി നിരാശനാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഇസ്ലിയെ മാൻ ഉസ് വ്യക്തിക്ക് പാസ് ഗയ. അതുകൊണ്ട് ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് പോയി. മാനെ ഹാത്ത് ബഠായ. ഞാൻ എൻ്റെ കൈ അദ്ദേഹത്തിനടുത്തേക്ക് നീട്ടി. മെരാ ഹാത്ത് പകട്ട് കർ ഓ ഖടാ ഹുവ. എന്റെ കൈപിടിച്ച് അദ്ദേഹം എഴുന്നേറ്റു.
മുജെ വോ നഹി ജാനതാ ഥാ എന്നെ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. മേരെ ഹാത്ത് ബഠാനെക്കോ ജാനതാ ഥാ എന്റെ കരം പിടിക്കാൻ അറിയാമായിരുന്നു. ഹം ദോനോ സാത്ത് ചലേ ഞങ്ങൾ രണ്ടുപേരും ഒപ്പത്തിനൊപ്പം നടന്നു. ദോനോ ഏ ദൂസരെക്കോ നഹി ജാനതേ ഥേ രണ്ടുപേരും പരസ്പരം അറിയില്ലായിരുന്നു. സാത്ത് ചൽനേക്കോ ജാനതേ ഥേ പക്ഷേ കൂടെ നടക്കാൻ അറിയാമായിരുന്നു. എന്തു രസാത്മകമായ കവിതയല്ലേ! ഈ കവിതയ്ക്ക് നരേഷ് സക്സേന നൽകുന്ന വ്യാഖ്യാനമാണ് പാഠഭാഗം. പാഠത്തിലേക്ക് കടക്കാവുന്നതാണ്. ശ്രീ വിനോദ് കുമാർ ശുക്ല ഹിന്ദി സാഹിത്യത്തിലെ ശ്രേഷ്ഠമായ വ്യക്തിത്വമാണ് അദ്ദേഹം. 1937 ജനുവരി 1st മധ്യപ്രദേശിൽ ജനിച്ചു. ഇദ്ദേഹം എഴുതിയ ഈ കവിത ടിപ്പണിയുടെ രൂപത്തിലേക്കാക്കിയത് ശ്രീ നരേഷ് സക്സേന. അദ്ദേഹം 1931 ജനുവരി 16 മധ്യപ്രദേശിലെ ഗ്വാളിയർ എന്ന സ്ഥലത്താണ് ജനിച്ചത്. അപ്പോൾ ഒരു കവിതയെ ടിപ്പണിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കവിതയുടെ വ്യാഖ്യാനം എഴുതുമ്പോൾ ലളിതമായ ഭാഷയിൽ സ്വാഭാവിക രൂപത്തിൽ മൗലികമായി എഴുതണം. വാക്കുകളുടെയും വാക്യങ്ങളുടെയും അർത്ഥം എല്ലാവർക്കും മനസ്സിലാകണം. അതോടൊപ്പം കവിതയുടെ ശില്പസൗന്ദര്യത്തെ സൂക്ഷ്മമായ ശില്പവേലയായി കണ്ട് ആസ്വാദനം എഴുതേണ്ടത് ആവശ്യമാണ്. കവിതയുടെ വ്യാഖ്യാനം വായനക്കാരിലും ശ്രോതാക്കളിലും സ്വാധീനം ചെലുത്തുന്നവയും മനുഷ്യത്വത്തിൻ്റെ തിരിച്ചറിവുകൾ നൽകുന്നതും ആയിരിക്കണം. പ്രധാനമായി കവിയെ പരിചയപ്പെടുത്തണം, കവിതയുടെ ഭാവസൗന്ദര്യം അഥവാ ആശയം സൂചിപ്പിക്കണം, കവിതയുടെ ശില്പസൗന്ദര്യം സൂചിപ്പിക്കണം, ഉചിതമായ ഭാഷ പ്രയോഗിക്കണം. പാഠത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വിനോദ് കുമാർ ശുക്ല അപ്നി മൗലികതാ കെ സാത്ത് ഹേ ഭാഷ കി അൻഗഢത കെ ലിയേ വിഖ്യാത ഹെ. വിനോദ് കുമാർ ശുക്ല തൻ്റെ മൗലികതയോടൊപ്പം തന്നെ ഭാഷയുടെ ശരിയായ രൂപമില്ലായ്മയിലും വിഖ്യാതനാണ്. കിന്തു ഇസ് കവിതാമീൻ മൗലിക് ഹോനെ കെ സാത്ത് ഹേ വേ കാവ്യ ശില്പക്കെ സിദ്ധ കവിക്ക് തര ഭി ദിഖായി ദേത്തെ ഹേ. എന്നാൽ ഈ കവിതയിൽ മൗലികതയോടൊപ്പം തന്നെ അദ്ദേഹം കാവ്യശില്പത്തിലെ സിദ്ധനായ കവിയായി കാണപ്പെടുന്നു. കവിതാക്കെ അർത്ഥ ഇത്നേ സഹജ ഓർ സാഫ് ഹാക്കി ഉന്നേ വ്യാഖ്യാക്കി ദർക്കാർ നഹേ ഹെ. കവിതയുടെ അർത്ഥം വളരെ എളിമയോ സിമ്പിളായിട്ട് വളരെ വ്യക്തമായിട്ട് നൽകപ്പെട്ടിരിക്കുന്നതിനാൽ അതിനെ വ്യാഖ്യാനിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇല്ല. സരൾ ശബ്ദവും പോലെ വാക്യ സ്വയം ഹി അപ്ന മർമ്മ കൈതേതേ. വളരെ ലളിതമായ വാക്കുകളിലൂടെ വാക്യങ്ങൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നതിനാൽ അതിൻ്റെ അർത്ഥം പൂർണ്ണതയോടെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുന്നു. ഇതിൻ്റെ സാരം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവുകയും വ്യക്തിക്കോ മൈ നഹി ജാനത ഹതാശക്കോ ജാനത ഥാ കേത്തെ ഹി വേ ജാനേക്ക് ഹമാരി ഉസ് ജാനി പെഹചാനി രൂഢിക്കോ തോട് ദേത്തെ ഹെ ജോ വ്യക്തിക്കെ നാം പതേ ഉമ്ര ഓഹ് ദേ യ ജാതി സെ ജാനേക്കോ ജോട്ടി ഹെ. ഇത് നമുക്ക് ശ്രദ്ധിക്കാം. വ്യക്തിക്കോ മൈ നഹി ജാനത ഥാ വ്യക്തിയെ എനിക്ക് അറിയില്ലായിരുന്നു. ഹതാശക്കോ ജാനത ഥാ നിരാശ മാത്രമേ അറിയാവുള്ളൂ. കേത്തെ ഹി ഇത് പറയുന്നതിലൂടെ വേ ജാനേക്ക് ഹമാരി ഉസ് ജാനി പേച്ചാനി രൂഢിക്കോ തോർദേത്തെ ഹെ. പരമ്പരാഗതമായി അറിവ് തിരിച്ചറിവ് എന്ന നമുക്കുണ്ടായിരിക്കുന്ന ആ ഒരു ബോധ്യത്തെയാണ് അദ്ദേഹം ഉടച്ചു വാർക്കുന്നത്. ജോ വ്യക്തിക്ക് നാം പതേ ഉമ്ര ഓഹ് ദേ യ ജാതി സെ ജാനേക്കോ ജോട്ടിതേ. ഒരു വ്യക്തിയുടെ പേര് അഡ്രസ്സ് വയസ്സ് പദവി അഥവാ ജാതി ഇതൊക്കെ അറിയുന്നതിലൂടെ ഒരു വ്യക്തിയെ പൂർണ്ണമായി മനസ്സിലാക്കുന്നു എന്ന പരമ്പരാഗതമായ നമ്മുടെ ചിന്താഗതിയെ മാറ്റി വിലയിരുത്തുവാനുള്ള ഒരവസ്ഥയാണ് അദ്ദേഹം ഈ ഭാഗത്തിലൂടെ നൽകുന്നത്. യദി ഹം കിസി വ്യക്തിക്കോ ഉസ്കി ഹതാശ
निराश असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते। ഒരു വ്യക്തിയുടെ നിരാശ അല്ലെങ്കിൽ നിസ്സഹായത അല്ലെങ്കിൽ അയാളുടെ പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല എങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് ഒന്നും നമ്മൾ അറിയുന്നില്ല എന്നാണ് ഇവിടെ കവിപക്ഷം. സടക് പർ ഘായൽ പടേ അപരിചിത വ്യക്തിക്കോ ദേഖകർ ക്യാ ഹം കേ സക്തെ ഹെ കി ഉസേ ഹം നഹി ജാനത്തെ. റോഡിൽ മുറിവേറ്റ് കിടക്കുന്ന ഒരു പരിചയവുമില്ലാത്ത വ്യക്തിയെ കണ്ടിട്ട് എന്താ എനിക്ക് ഇയാളെ അറിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? വാസ്തവമേ ഹം ജാനത്തെ ഹെ കി യ വ്യക്തി മുസീബത് മേ ഹെ. വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു, നമുക്കറിയാം ഈ വ്യക്തി ഒരു പ്രയാസത്തിലാണ്, പ്രതിസന്ധിയിലാണ് എന്ന്. ഓർ ഇസേ ഹമാരി മദത് കി ജറൂറത്ത് ഹെ, അയാൾക്ക് നമ്മുടെ സഹായം അത്യാവശ്യമാണ്. യ കവിത മനുഷ്യക്കോ മനുഷ്യക്ക് തര ജാനേക്ക് യാദ് ദിലാത്തി ഹെ. ഈ കവിത മനുഷ്യനെ മനുഷ്യനെ പോലെ അറിയുവാൻ, മനുഷ്യനെ മനുഷ്യനായി അറിയാനുള്ള ഒരു വലിയ ബോധ്യം, ഒരു വലിയ ഓർമ്മ നമുക്ക് നൽകുകയാണ്. വോ മുച്ചേ നഹിം ജാൻതാ ഥാ ഹാത്ത് ബഢാനേക്കോ ജാൻതാ ഥാ ഹം एक दूसरे को नहीं जानते थे, साथ साथ चलना जानते थे. वो मुझे नहीं जानता था, अयाल के ने अरीले हूँ, हाथ बढ़ाने को जानता था, कई नेटान मात्र अरियाँ. हम एक दूसरे को नहीं जानते थे, नमक परस्पर अरीले हूँ, साथ साथ चलने जानते थे, ओपत्नोपम नडकान अरियाँ मायर. यह नहीं जाना है और जाना कविता में किसी लोक गीत के स्थाई की तरह बार बार लौटता है. इवड़े अरियिल्ला अरियाम एन्नी पदंगल नाडन पाट्टुकलिल आवर्तिच्चु वरुन्न पदंगल पोले पल प्रावश्यम आवर्तिच्चु वरुन्न काज्चयाना नम्मल काणुन्नत. गद्य में लिखी हुई किसी कविता में लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किसी कविता में आया है या नहीं आ रहा. गद्यത്തിൽ എഴുതിയിരിക്കുന്ന ഏതെങ്കിലും ഒരു കവിതയിലെ ലിറിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സംഗീതാത്മകമായിട്ടുള്ള ബോധം ഇത്രയും അധികമായിട്ട് ഹിന്ദിയിൽ ഏതെങ്കിലും കവിതയിലുണ്ട് എന്ന് ഓർക്കുന്നില്ല. ജൈസെ കിസി ഗസൽ മേ ആഖിരി शेर के आखिरी शब्द श्रोताओं की जुबान पर आप से आप आ जाते हैं, वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पाठ रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते थे. ജേസേ കിസി ഗസൽ മേ ആഖിരി ഷേർ കെ ആഖിരി ശബ്ദ, ഏതെങ്കിലും ഒരു ഗസലിൻ്റെ അവസാനത്തെ ഭാഗം, അതിൻ്റെ അവസാനത്തെ വാക്ക് ശ്രോതാക്കളുടെ നാവിൽ, ജുബാൻ എന്ന് പറയുന്നത് നാവ്, നാവിൽ ആപ്സേ ആ ആ ജാത്തേ ഹേ ഇങ്ങനെ ആവർത്തിച്ച് വരികയാണെങ്കിൽ, വേസേ ഹി ഇസ് കവിതാക്കെ അന്തിം ശബ്ദ ഈ കവിതയുടെ അവസാനത്തെ വരി, ആ വാക്ക് സാത് സാത് ചൽനാക്കെ ബാദ് സാത് സാത് ചൽന എന്ന വരിക്ക് ശേഷം യദി കവിത പാട്ട് റോ ദിയാ ജായതോ കവിത വായിച്ച് കഴിഞ്ഞാൽ സുന്നേ വാലേ ഖുദ് വാക്യ പൂരാക്കർ ദേങ്കേ ശ്രോതാക്കള് സ്വയം അതിൻ്റെ വാക്യം പൂർത്തീകരിക്കും ഓർ കഹേങ്കേ എന്നിട്ട് പറയും ജാൻതേ ധേ അറിയാമായിരുന്നു. ഈ കവിത ജാന ശബ്ദ കെ രൂഢിഗ്രസ്ത അർത്ഥ जानते थे अरियामायिरुन्नु. यह कविता जाना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है. ई कविता जाना എന്ന പദത്തിന്റെ പരമ്പരാഗതമായ അർത്ഥത്തെ പൂർണ്ണമായി തന്നെ മാറ്റുകയാണ്. इस कविता की पहली दो पंक्तियों में ही कवि अपनी पूरी बात कह देता है. शेष पंक्तियां उसे कहे गए को और सखन
और गहरा करती है। ഈ കവിതയിലെ ആദ്യത്തെ രണ്ട് വരികളിലൂടെ കവി താൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും പറയുകയാണ്। തുടർന്ന് വരുന്ന വരികളിൽ അദ്ദേഹം പറഞ്ഞതിനെ കുറച്ചുകൂടി ഉറപ്പും ആഴവും നൽകുകയാണ്। കവിത കാ സന്ദേശ് ഹേ കി ദോ മനുഷ്യോ കെ ബീച്ച് മനുഷ്യത കാ എഹ്സാസ് യാനി മാനവീയ സംവേദന ഹോന ജരൂരി ഹേ ജാൻകാരിയാ ജരൂരി നഹി ഹേ। കവിതയുടെ സന്ദേശം ഇതാണ്, രണ്ട് മനുഷ്യർക്കിടയിലുള്ള മനുഷ്യത്വത്തിൻ്റെ ഒരു തോന്നൽ, അതായത് മാനുഷികമായ പരിഗണന ആവശ്യമാണ്, മറ്റ് അറിവുകളുടെ ആവശ്യം ഇല്ല। കിന്തു യ സന്ദേശ് കവിതാമേം ഉപദേശകി തര നഹി ആത്ത। എന്നാൽ ഈ ഒരു സന്ദേശം ഉപദേശ രൂപേണയല്ല കവിതയിൽ വരുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത।